ലോകത്തിലെ ആദ്യത്തെ കോവിഡ് രോഗിയെ കണ്ടെത്തിയിട്ട് രണ്ട് വർഷം തൃശൂർ ജില്ലയിൽ മാത്രം ഇതുവരെ കോവിഡ് മൂലം മരിച്ചത് നാലായിരത്തി പത്തൊൻപത് പേരാണ് രണ്ടായിരത്തി നവംബർ പതിനേഴിനാണ് ലോകത്തിലെ ആദ്യത്തെ കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹ്യൂബൈ പ്രവിശ്യയിൽ രണ്ടു മാസത്തിനു പുറം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് രോഗബാധ തൃശൂരിൽ റിപ്പോർട്ട് ചെയ്തു പിന്നീട് രോഗവ്യാപനം വളരെ വേഗമായിരുന്നു ഏറെ വൈകാതെ രാജ്യം ലോക്ഡൌണിലേക്ക് നീങ്ങി ഇതുവരെ കോവിഡ് തട്ടിയെടുത്ത് ജീവനുകൾ കുറച്ചല്ല സംസ്ഥാനത്ത് മുപ്പത്തിയാറായിരത്തി എൺപത്തിയേഴ് പേരാണ് ഇതിനകം രോഗബാധ മൂലം മരിച്ചത് തൃശൂർ ജില്ലയിൽ മാത്രം നാലായിരത്തി പത്തൊമ്പത് പേർ മരിച്ചവരിൽ ഭൂരിഭാഗവും അറുപത് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു വാക്സിൻ സ്വീകരിച്ചവരിലും രോഗം വരുന്നുണ്ടെങ്കിലും രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് തടയാനായി രണ്ട് കോവിഡ് തരംഗങ്ങൾക്ക് ശേഷം ഇനിയും രോഗവ്യാപനമുണ്ടാകുമോ എന്ന ആശങ്ക ഒഴിഞ്ഞിട്ടില്ല മാസ്ക് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു സാനിറ്റൈസർ തെർമൽ സ്കാനർ പി പിഇ കിറ്റ് ഷീൽഡ് എന്നിവ സാധാരണക്കാർക്കുവരെ പരിചിതമായി ക്വാറന്റീൻ കണ്ടെയ്ൻമെന്റ് സോൺ ആന്റിജൻ ആർ ടി പി സി ആർ തുടങ്ങിയ വാക്കുകൾ നിത്യജീവിതത്തിലും സാധാരണയായി ലോകം കണ്ട ഭീതിതമായ പകർച്ചവ്യാധിയുടെ കരുനീഴലിലാണ് ഇപ്പോഴും ജനങ്ങൾ കടന്നുപോകുന്നത് സ്വയം ജാഗ്രത പുലർത്തുന്നതാണ് സുരക്ഷയെന്ന് ഇന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട് ടി സി വി തൃശൂർ